ഉടുമ്പശ്ശേരി. ഷാജ്കിരണും ഇബ്രാഹിമിനുമെതിരെ കേസെടുത്തേക്കുമെന്ന പുതിയ വാർത്ത വരുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശം തേടി. ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കാനാണ് ആലോചന. വിവരങ്ങളുമായി വി വി വിനോദ് ഒപ്പം ചേരുന്നു. വിനോദ്, നോക്കൂ, വിജിലൻസ് മേധാവിക്കെതിരെ നടപടി വരുന്നു, ഇന്നിപ്പോൾ ഷാജ്കിരണിനെതിരെ കേസെടുത്തേക്കും എന്ന വാർത്ത വരുന്നു. അങ്ങനെയെങ്കിൽ സ്വപ്ന പുറത്തുവിട്ട ശബ്ദരേഖ ഒരു തരത്തിൽ ശരിവെക്കുകയാണ് എന്ന ആരോപണം ശക്തമാവില്ലേ? കൃഷ്ണരാജ്, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന തരത്തിൽ നേരത്തെ കേസെടുക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രതി ചേർത്തിട്ടുള്ളത് സ്വപ്ന സുരേഷിനെയും പി സി ജോർജിനെയുമാണ്. കൂടുതൽ ആളുകളെ, അതായത് ഈ ഗൂഢാലോചന എന്ന് ഇപ്പോൾ സർക്കാർ പറയുന്ന കാര്യത്തിൽ കൂടുതൽ ആളുകൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൂടി പ്രതി ചേർക്കും. ഷാജ്കിരണിന്റെ സംഭാഷണത്തിൽ ഈ ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള നീക്കമാണ് നടത്തിയത്. വ്യക്തിപരമായ സൗഹൃദം വെച്ച് സ്വപ്ന കുഴപ്പത്തിൽ പോകേണ്ട എന്ന നിലയ്ക്ക് ഷാജ്കിരൺ നടത്തിയ സംഭാഷണം. പക്ഷേ അവിടെയും ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഷാജ്കിരൺ ആശയവിനിമയം നടത്തിയിരുന്നു. സർക്കാർ അറിയാതെയാണ് ഈ തരത്തിൽ ഈ ഇവർക്കിടയിൽ ആശയവിനിമയം ഉണ്ടായത്. സ്വാഭാവികമായും സർക്കാരിന് അറിയാത്തതോ താല്പര്യമില്ലാത്തതോ ആയ കാര്യത്തിൽ ഇത്തരത്തിലൊരു ചർച്ച നടത്തിയത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെ എന്ന നിലയ്ക്ക് തന്നെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വിജിലൻസ് മേധാവിയുടെ സ്ഥാനചലനത്തിന് തന്നെ കാരണമായത് ഈ ഒരു അതൃപ്തിയും സർക്കാരിന്റെ അനിഷ്ടവുമാണ്. ഏതായിരുന്നാലും മുഖ്യമന്ത്രിക്കും കോടിയേരി വിനോദ്, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ സരിത നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സരിത നായർ, ഈ കേസിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ, പി സി ജോർജിന്റെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ സരിതയുടെ മൊഴിയും എടുത്തെന്ന് കേൾക്കുന്നു, ശരിയാണോ? അതെ, എന്റെ മൊഴി ഇന്നലെ റെക്കോർഡ് ചെയ്തിരുന്നു. കാര്യം പി സി ജോർജ് സാറും ഞാനും തമ്മിലുള്ള സംഭാഷണം ലീക്കായതിന്റെ ബേസിലാണ് എന്റെ മൊഴി രേഖപ്പെടുത്തിയത്. നോക്കൂ, സരിതയുമായി എനിക്കൊരു അടുപ്പവുമില്ല, നേരാമണ്ണം അറിയുക പോലുമില്ല, ഒരു ഹായ് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് സ്വപ്ന കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് സ്വപ്ന പറഞ്ഞതിന് അത് ഞാൻ അവരെ കുറ്റം പറയില്ല. കാര്യം അവർ ഓരോ പ്രാവശ്യം പറയുന്നതും ഓരോന്നാണല്ലോ. ജയിലിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒളിച്ചമ്പാത്തമാണെന്ന് മാത്രം. കാര്യം അവരൊരു കൊഫേ പോസേ തടവുകാരിയായിരുന്നു, അവർക്ക് മറ്റുള്ളവരുമായി സംസാരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷെ പല ഇടങ്ങളിൽ വെച്ച് ഞങ്ങൾ രണ്ടും മൂന്ന് പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പുള്ളിക്കാരുടെ കയ്യിൽ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്നാണ്. ഫോൺ കോൾസും മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് ശിവശങ്കറിനെ ഒറ്റ കേസിലെങ്കിലും പ്രതിയാക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞു. ശരി, സ്വപ്നയെ വിടാതെ പിന്തുടർന്നിരുന്നു സരിത നായർ എന്നൊരു ആരോപണവും വന്നിരുന്നല്ലോ. അത് തെറ്റാണ്. കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ സ്വപ്നയുടെ അമ്മയാണ് ഫസ്റ്റ് തന്നെ ഒരു ചാനലിൽ വഴിയിട്ട് വിളിക്കുന്നത്. ഒരു ചാനലിന്റെ ഒരു ആളുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് വിളിക്കുന്നു. അപ്പൊ അവര് വിളിച്ച നമ്പർ വേറെ ആയിരുന്നു. അവര് അവരുടെ നമ്പർ തന്നു, അതിലേക്ക് ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചു. വിളിച്ചപ്പോ അവരീ പറയുന്ന ഈ സ്വപ്നയുടെ കേസിന്റെ കാര്യങ്ങളൊന്നും അല്ല അവര് പറയുന്നത്. അവര് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് പിന്നെ ഞാൻ അവളെ ജയിലിൽ നിന്ന് ഇറക്കിയത്. വീട്ടുകാർ പോലും എനിക്കൊപ്പമില്ല, ബന്ധുക്കളില്ല, സ്വപ്നയുടെ സഹോദരൻ ഇല്ല, പിന്നെ എന്റെ ഒരൊറ്റ പൈസ കൊണ്ടാണ് അവള് ജീവിക്കുന്നത്. അവൾക്ക് ജോലിയില്ല, പുറത്തു പോകാൻ പറ്റുന്നില്ല, അയൽക്കാരൊറ്റപ്പെടുത്തുന്നു, ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ട് മാസങ്ങളായി. ഇതൊക്കെയാണ് അവർ സംസാരിച്ചത്. ഒരു അമ്മയുടെ ഗ്രീവനസ് ആണ്. കാര്യം എന്റെ അമ്മയും ഒരു കാലത്ത് അനുഭവിച്ച ഒരു കാര്യമാണ്, അത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അവരുടെ പ്രതിറ്റി കണ്ടീഷൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നതല്ലാതെ പിന്നെ സ്വപ്ന അങ്ങനെ പോയി അല്ലെങ്കിൽ സ്വപ്ന ഇത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യം എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്തെങ്കിൽ ഇവര് മൊഴി കൊടുത്ത ദിവസം എനിക്കൊരു വാട്സപ്പ് അയച്ചിട്ടുണ്ട്, അതിന്റെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. അതായത് മൊഴി ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്തെങ്കിൽ അവർക്ക് എന്നെ ബ്ലോക്ക് ചെയ്യാമായിരുന്നു. അവരെ എനിക്ക് അന്ന് അയച്ച മെസ്സേജ് എന്താണെന്ന് ദയവി ചെയ്ത് പൊതുസമൂഹം ഒന്ന് നോക്കുക. എന്നിട്ട് പറയുക ഞാൻ അവരെ ഫോളോ ചെയ്തോ അതോ ഡിസ്റ്റർബ് ചെയ്തോ, എന്തെങ്കിലും ഞാൻ കേസിന്റെ കാര്യം അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഞാൻ സ്ക്രീൻഷോട്ട് ഇപ്പൊ ആരുടെ വാട്സപ്പിൽ അയക്കണോ അത് ഞാൻ അയച്ചു തരാം. പെർട്ടിക്കുലർലി ഈ പറഞ്ഞ 7-ാം തീയതി അവര് 7-ാം തീയതിയാണ് അവർ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഏത് മാസം 7-ാം തീയതിയാണ്? ഈ മാസം 7-ാം തീയതി. അതായത് ഈ മാസമാണല്ലോ അവർ റെക്കോർഡ് കൊടുത്തത്, മൊഴി കൊടുത്തത്, 164. യെസ് യെസ്. അന്ന് എന്റെ മകളുടെ സ്റ്റാറ്റസ് ആണ് ഞാൻ ഇട്ടിരുന്നത്.
അപ്പോ ആരാരെ വിളിച്ചു, ഫസ്റ്റ് മിസ് കോൾ എങ്ങനെയാണ് വന്നത്, എല്ലാം അതിനകത്തുണ്ട്. ഞാൻ എന്ത് ചാറ്റ് ചെയ്തിട്ടാണ് അവരുടെ അടുത്ത്, ഞാൻ വാട്സപ്പിൽ പോലും ഞാൻ അവരെ അധികം ചാറ്റ് ചെയ്യാറില്ല. എന്നെ ഒരു പ്രാവശ്യം വിളിച്ചപ്പം, രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പം ഞാൻ എന്താ ആന്റിയും ചോദിച്ചു സംസാരിച്ചു. അവർക്ക് എന്തൊരു ആ വാട്സപ്പിനൊന്നും ഇല്ല, അവര് ഈ വിഷയങ്ങളൊന്നും ഇല്ല. എനിക്കും എന്റെ മോക്കും നല്ല ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ തിരിച്ച് മറുപടി എഴുതി. അത് നിങ്ങള് ഞാൻ അയച്ചിരുന്നു, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. മറുപടി എഴുതി, ഇതൊക്കെ കുറച്ച് ദിവസം കൊണ്ട് ശരിയാവുന്ന കാര്യമാണ്. അവരെപ്പോഴും പറഞ്ഞിരുന്നു അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു, അവരുടെ മകളുടെ അടുത്ത് പോകാൻ പോലും ശരിയാവുന്നില്ല, നല്ല കട്ട ഫിനാൻഷ്യൽ ക്രൈസിസുമാണ്. അത് മാത്രമല്ല, നാട്ടുകാരും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. അവരൊരു വിഷാദത്തിന്റെ ഒരു വക്കിലാണെന്ന് എനിക്ക് തോന്നി. അതൊരു അമ്മയല്ലേ, ഏതൊരമ്മയാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. എന്റെ അമ്മ അനുഭവിച്ചിരുന്നത് കൊണ്ട് ഞാൻ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനിപ്പോ ആരായാലും ശത്രു ആണെങ്കിലും എന്റെ മുമ്പിൽ കരഞ്ഞ ഞാൻ സംസാരിക്കും, സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സഹായിക്കും. പക്ഷെ ഇതിനകത്ത് സഹായമൊന്നും അവര് ചോദിച്ചുമില്ല. ആദ്യം പറഞ്ഞു അവരുടെ ഫോൺ വളരെ മോശമാണ്, അവരുടെ ഫോൺ ചീത്തയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണം, എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഫോൺ സംഘടിപ്പിച്ച് തരാം, പക്ഷെ എനിക്ക് അവിടെ വരെ എത്താൻ പറ്റില്ലല്ലോ, കാര്യം ഞാൻ അവിടെ വന്നാൽ വേറൊരു വിവാദമാകും, ഇതൊന്നും ആയിരിക്കില്ല സംസാരിക്കുന്നതെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ ആ ലെവലിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് അവരെ ഫോളോ ചെയ്യുന്നത്? എനിക്ക് സ്വപ്നയെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ടിവിയിൽ കണ്ട സ്വപ്നയെ ഞാൻ വായിക്കാറുണ്ട്, സ്വപ്നയുടെ വാർത്തകൾ വായിക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ എന്നെ പോലെ ഒരു ലേഡി എന്നുള്ളതിന് കവിഞ്ഞ് പിന്നീട് അട്ടക്കുളങ്ങര ജയിലിൽ ഒരുമിച്ച് താമസിച്ചിരുന്നു. എല്ലാ ആരോപണങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന സംശയമാണ് വീണ്ടും വീണ്ടും നിങ്ങളോടൊക്കെ ഇങ്ങനെ ചോദിപ്പിക്കുന്നത്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ, അതിനകത്ത് എന്തായാലും രാഷ്ട്രീയം ഞാൻ കാണാതിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ആ ഓഡിയോ വന്നപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തത്. കാര്യം ആ വെളിപ്പെടുത്തലിനപ്പുറം അവരുടെ കയ്യില് വേറൊരു തെളിവില്ല. അവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനാണ് ഇത് മീഡിയാസിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു. സ്വപ്നയുടെ വിഷയങ്ങൾ ഫസ്റ്റ് മീഡിയാസിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഞാനാണ്. എങ്ങനെ ഇപ്പൊ സ്വപ്ന പറഞ്ഞല്ലോ ജയിലിൽ വെച്ച് പോലും എന്നെ കണ്ടിട്ടില്ല എന്ന്, ഇതേ ആൾക്കാർ തിരിച്ചാണ് പറഞ്ഞത്. അതായത് ജയിലിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ സ്വപ്ന എന്നോട് പറഞ്ഞ കാര്യങ്ങളായിട്ട് ഫസ്റ്റ് നമ്മള് പ്രസന്റ് ചെയ്യണം, ബാക്കി അവരെ ഏറ്റെടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അന്വേഷിച്ചു വന്നപ്പം എനിക്ക് ഇവരുടെ കയ്യിൽ തെളിവില്ല എന്ന് ഫസ്റ്റേ അറിയാം. അപ്പൊ തെളിവുണ്ടോന്ന് ചോദിച്ചപ്പോ തെളിവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. പിന്നീട് കൂടുതൽ ഞാൻ അവരെ പറ്റി അന്വേഷിച്ചപ്പം എച്ച് ആർ ഡി എസിന്റെ അജികൃഷ്ണൻ പറഞ്ഞിട്ടാണ് പി സി ജോർജ് സാറിനെ ഇവര് കാണുന്നത് പോലും. അപ്പം എച്ച് ആർ ഡി എസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കില്ല, കാര്യം എനിക്ക് രാഷ്ട്രീയം ഇല്ല. രണ്ട്, അവരുടെ രാഷ്ട്രീയ താല്പര്യം എന്താണെന്ന് എനിക്കറിയില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള വക്കീൽ, ആ വക്കീൽ എനിക്കെതിരെ വളരെ മോശമായ പരാമർശം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഒരു ക്ലബിനകത്തേക്ക് എന്നെ വലിച്ചിടാൻ ശ്രമിച്ചത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട്, കാര്യം ഇങ്ങനെ പല ചതിക്കുഴിക്കകത്തും പലപ്പോഴും പണ്ട് വീണിട്ടുള്ളത് കൊണ്ട്. ഇതൊരു മെഷാണ്, അതും മെഷിനകത്ത് എന്തിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചാടേണ്ട ആവശ്യമില്ലല്ലോ. തെളിവില്ലാത്തൊരു വിഷയത്തിന് ഗവൺമെന്റിനെതിരെ പറയേണ്ട ആവശ്യം എനിക്കെന്താണ് സ്വപ്നയ്ക്ക് വേണ്ടി? സ്വപ്നയ്ക്ക് ഇപ്പൊ സംസാരിക്കാൻ നല്ല കപ്പാസിറ്റി ഉണ്ട്, നമ്മളെക്കാളും നന്നായിട്ട് സംസാരിക്കാനും പ്രസന്റ് ചെയ്യാനും അവർക്ക് കഴിവുണ്ട്. പിന്നെ എന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു. പിന്നെ പെർട്ടിക്കുലർലി ഒഴിഞ്ഞത് സ്വപ്നയുമായിട്ടുള്ളൊരു മീറ്റിംഗ് എറണാകുളത്ത് അവർ അറേഞ്ച് ചെയ്തത് ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിലായിരുന്നു. ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വാർത്തകളെല്ലാം തന്നെ ശ്രദ്ധിച്ചറിയാം, ഇതൊക്കെ ഒരു കെട്ടിച്ചമച്ചതാണ്. അപ്പൊ അതിനകത്തേക്ക് എനിക്ക് കടത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല, അതാണ് സത്യം. എനിക്ക് അവരുടെ ഇൻഹിബിഷൻ എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അത് ഗവൺമെന്റിനെതിരെയുള്ള ഒരു ഇലക്ഷൻ സ്റ്റാൻഡായിട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൽ ചിലർക്ക് നിയമത്തിന്റെ നൂലാമാല വന്ന് പെട്ടു. അതുകൊണ്ട് മാത്രം ആ സമയത്ത് അത് പൊട്ടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞിട്ട് ടേക്കപ്പ് ചെയ്യാനിരുന്നത് പി സി ജോർജ് സാറാണ്. പി സി ജോർജ് സാർ ടേക്കപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ളവർ ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഒരു ചെയിൻ ഓഫ് കോൺഫറൻസി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഒരു ഫസ്റ്റ് ഒരു ഒരു ഇതിലേക്ക് എന്നെ കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത്. അതിൽ നിന്ന് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു വിട്രോ ചെയ്തു, അത്രേ ഉള്ളു. ഈ പി സി ജോർജുമായുള്ള ശബ്ദരേഖ പുറത്തുവിട്ടതിന്റെ അന്ന് രാത്രി ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങളുടെ ചാനലിൽ തത്സമയം ഉണ്ടായിരുന്നു സരിത. അതേ നിലപാടുകളിൽ ഉറച്ചാണോ മൊഴി? ആ തീർച്ചയായിട്ടും നിലപാട് മാറ്റേണ്ട കാര്യമില്ല. കാര്യമെന്ന് പറഞ്ഞാല് ഇതിനകത്ത് പിന്നെ നടന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് എന്റെ ലക്ഷ്യമല്ല. ഒരു പിന്നെ
ഒരു തെളിവുമില്ലാത്തൊരു കാര്യം, ഒരു തെളിവും ആ സ്ത്രീയുടെ കയ്യിലില്ല. ഇല്ലാത്തൊരു വിഷയത്തിനകത്ത് ഞാൻ എന്തിനാണ് സ്വപ്നയെ ഇത് ചെയ്യേണ്ടത്? പിന്നെ അവരെന്നെ ഒരുപാട് ഹറാസ് ചെയ്ത് സംസാരിച്ചു, അതിലും എനിക്ക് പരാതിയില്ല. കാര്യം അവർ കൊണ്ടുവന്ന പ്ലാൻ ഞാൻ കാരണം പൊട്ടി എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നിരിക്കാം. അത് സ്വാഭാവികമായ ഒരു പൊട്ടിത്തെറിയുടെ വശമായി മാത്രമേ ഞാൻ കാണൂ. ഒരു കാര്യം ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഈ സ്വപ്നയുടെ വിവാദം തുടങ്ങിയതിന് ശേഷം, വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ ഉറക്ക കേട്ട രണ്ട് പേരുകളിൽ ഒന്ന് പി സി ജോർജ്, രണ്ട് സരിത നായരായിരുന്നു. പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആ പേരുകളല്ല, പകരം രണ്ട് പേരുകൾ വരുന്നു, ഷാജ് കിരൺ, ഇബ്രാഹിം. ഈ ഷാജ് കിരണിനെ ഏതെങ്കിലും തരത്തിൽ പരിചയമുണ്ടോ? ഇല്ല, ഷാജ് കിരണും ഇബ്രാഹിം ഞാൻ കഴിഞ്ഞ 7-ാം തീയതി തൊട്ട്, അതായത് നമ്മളെ 7 അല്ല, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തൊട്ട് TVയിൽ കണ്ടതാ ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇവരുമായിട്ട് ഇവരൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഞാനിപ്പോ അതിശയിക്കുകയാണ് ശരിക്കും പറഞ്ഞാല്. കാര്യം ഇത്രയും പേര് ഇതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ എന്റെ ചിന്ത. അപ്പൊ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് തോന്നുന്നു? ഒന്നും തോന്നുന്നതല്ല, നമുക്കിപ്പോ ലേമാൻ ബുദ്ധിയിൽ ചിന്തിച്ചാൽ, വെറും സാധാരണക്കാരന്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ പോലും മനസ്സിലാവുന്ന കാര്യമല്ലേ ഇത്. എവിടെയും എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുകയാണ്, എവിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്തേനെ? സുഹൃത്തുമായിട്ടുള്ള സംഭാഷണമാണോ അതോ നമ്മള് കൺഫ്രണ്ട് ചെയ്യുന്ന, അതായത് നമ്മൾ എതിരിടുന്ന ആൾക്കാരുമായിട്ടുള്ള എന്തെങ്കിലും എവിഡൻസസ് ആണോ പുറത്തുവിടാൻ ശ്രമിക്കുക? അത് വളരെ കൃത്യമായ ഒരു പോയിന്റ് ആണ്. കാരണം വളരെ ആത്മബന്ധമുള്ള രണ്ട് പക്ഷം, ഒരാൾ പറഞ്ഞത് എന്റെ സഹോദരിയെ പോലെ എന്നാണ്, ഒരാൾ കഴിഞ്ഞ 2 മാസമായി ആഴത്തിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും അവർ പരസ്പരം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയാണ്. അജണ്ടയുണ്ട്, ആശങ്കയുണ്ട്, ആശയക്കുഴപ്പവും ഉണ്ട്. വളരെയധികം നന്ദി സരിതാ നായർ ഒപ്പം ചേർന്നതിന്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.